നമസ്കാരം. ഇരട്ടത്തപ്പ് എന്ന പേര് ഏറ്റവും അനുയോജ്യമായ സംഘടനയാണ് DYFA. ചുരുങ്ങി ചുരുങ്ങി ഇപ്പോൾ കേരളത്തിൽ മാത്രം കണ്ടുവരുന്ന പ്രതിഭാസമാണ് DYFA. കാശ്മീർ ഒഴിച്ച് മറ്റു സംസ്ഥാനങ്ങളിൽ ഡെമോക്രാറ്റിക് യൂത്ത് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ എന്നാണ് DYFA യുടെ പൂർണ്ണനാമം. പക്ഷേ കാശ്മീരിൽ മാത്രം ആ പേരിനൊരു മാറ്റമുണ്ട്. അവിടെ അത് DYFK എന്നാണ്, ഡെമോക്രാറ്റിക് യൂത്ത് ഫെഡറേഷൻ ഓഫ് കാശ്മീർ. അതായത് ഇന്ത്യയും കാശ്മീരും വെവ്വേറെയാണ് എന്നാണ് ഇവരുടെ നിലപാട്, അഥവാ ശുദ്ധമായ വിഘടനവാദം. ഈ മാന്യന്മാർ ഇന്നൊരു മാർച്ച് നടത്തി. എങ്ങോട്ടാണെന്നല്ലേ? കുളത്തൂർ അദ്വൈതാശ്രമത്തിലേക്ക്. സ്വാമി ചിദാനന്ദപുരി എന്ന ഹിന്ദു സന്യാസിയുടെ ആശ്രമമാണ് കുളത്തൂർ അദ്വൈതാശ്രമം. സ്വന്തം അറിവും നിലപാടുകളിലെ നേർമയും കൊണ്ട് കേരളത്തിലെ ഹിന്ദു സമാജത്തിന്റെ ആത്മീയ ആചാര്യനായി മാറിയ ആളാണ് സ്വാമി ചിദാനന്ദപുരി. ഒരു പാർട്ടിയോടും സംഘടനയോടും കൂറുള്ള ആളല്ല, മറിച്ച് ഭാരതീയതയോടും മാത്രം കൂറുള്ള ഒരാളാണ് സ്വാമി ചിദാനന്ദപുരി. എന്തിനാണ് ഇപ്പോൾ DYFA മാർച്ച് നടത്തുന്നത്? കൊളത്തൂർ ആശ്രമം കേന്ദ്രീകരിച്ച് നടക്കുന്ന അനാശാസ്യ പ്രവർത്തനങ്ങൾ അവസാനിപ്പിക്കുക എന്നതാണ് DYFA യുടെ ആവശ്യം. എന്തൊക്കെയാണ് ഈ അനാശാസ്യ പ്രവർത്തനങ്ങൾ? ആശ്രമം വിട്ടുകൊടുത്ത സ്ഥലത്ത് നടന്നിരുന്ന പയറ്റു കളരിയിൽ പഠിക്കാൻ വന്നിരുന്ന ഒരു കൗമാരക്കാരിയെ അവിടുത്തെ കളരിയാശാൻ പീഡിപ്പിച്ചതായി ഒരു വാർത്ത വന്നിരുന്നു 2 ദിവസം മുമ്പ്. തീർച്ചയായും നിസ്സാര കേസല്ല, ഒരു യുവജന സംഘടന ഇടപെടേണ്ട വളരെ ഗൗരവകരമായ വിഷയം തന്നെയാണ്. പക്ഷേ പ്രതിയെ അറസ്റ്റ് ചെയ്യണമെന്നോ കുറ്റമറ്റ അന്വേഷണം വേണമെന്നോ ഒന്നുമല്ല DYFA യുടെ ആവശ്യം. പിന്നെയോ, കുളത്തൂർ ആശ്രമത്തിലെ അനാശാസ്യങ്ങൾ അവസാനിപ്പിക്കണമെന്നാണ്. ബഹുവചനമാണ്. ഇതിനു മുൻപ് ഒരു വാക്കുകൊണ്ടുപോലും ശത്രുക്കൾ കൂടി അപമാനിച്ചിട്ടില്ലാത്ത ഒരു സ്ഥാപനമാണ് കുളത്തൂർ ആശ്രമം. പക്ഷേ യുവകമ്മികൾ തീരുമാനിച്ചു കഴിഞ്ഞു ഇത് അനാശാസ്യ കേന്ദ്രമാണ് എന്ന്. ഇനി ആരാണിവിടെ പ്രതി? മഠത്തിന്റെ ആധിപത്യം വഹിക്കുന്ന ആചാര്യൻ ചിദാനന്ദപുരി സ്വാമികളാണോ? അദ്ദേഹത്തിന്റെ സന്യസ്ത ശിഷ്യന്മാർ ആരെങ്കിലുമാണോ? അവിടുത്തെ ബ്രഹ്മചാരികളാണോ? അല്ല, ഒരു സാധാരണ ഗൃഹസ്ഥൻ. അയാളാണ് അവിടെ കളരി നടത്തിയിരുന്നത് എന്ന ബന്ധമാണ് അയാൾക്ക് മഠവുമായി ഉള്ളത്. അതായത് ഉദാഹരണത്തിന്, നിങ്ങളുടെ ഉടമസ്ഥതയിലുള്ള ഒരു കടമുറിയിൽ ഒരു ട്യൂഷൻ ക്ലാസ് നടക്കുന്നുണ്ട്. അവിടുത്തെ മാഷ് ഒരു കുട്ടിയെ കയറി പിടിച്ചു എന്ന് വാർത്ത വരുന്നു. പിറ്റേ ദിവസം നിങ്ങളുടെ വീട് കേന്ദ്രീകരിച്ച് നടക്കുന്ന അനാശാസ്യങ്ങൾ അവസാനിപ്പിക്കണമെന്നും പറഞ്ഞ് DYFA നിങ്ങളുടെ വീട്ടിലേക്ക് മാർച്ച് നടത്തുന്നു. നിങ്ങൾക്ക് എന്തു തോന്നും? പറഞ്ഞു വന്നത് ഇടതന്മാരുടെ ഇരട്ടത്തപ്പിനെ കുറിച്ചാണ്. ആഴ്ചയിൽ ഒന്നെന്ന കണക്കിൽ മദ്രസ പീഡനങ്ങളുടെയും ഉസ്താദുമാരുടെ കാമകളികളുടെയും വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. പെൺകുട്ടിയെന്നോ ആൺകുട്ടിയെന്നോ ഭേദമില്ലാതെ എത്രയോ പീഡനങ്ങൾ. എത്ര മദ്രസയിലേക്ക്, എത്ര പള്ളിയിലേക്ക് ഈ ഇടതുമാന്യന്മാർ മാർച്ച് നടത്തിയതായി നിങ്ങൾ കേട്ടിട്ടുണ്ട്. അപ്പൊ ഈ കേസിൽ മാത്രം എന്താണ് ഇവർക്കിത്ര താല്പര്യം? സ്വബുദ്ധി ഉപയോഗിച്ച് സ്വയം ആലോചിച്ച് ഉത്തരം കണ്ടെത്തുക. നിങ്ങൾ എത്തിച്ചേരുന്ന ഉത്തരം എന്തുമായിക്കൊള്ളട്ടെ, പക്ഷേ ഇത് ചിന്തിക്കേണ്ട ഒരു വിഷയം തന്നെയാണ്. പിന്നെ ഒരു കാര്യം കൂടി, ഇന്ന് DYFA ക്ക് വേണ്ടി കൊടി പിടിച്ചിറങ്ങിയവരിൽ പകുതിയോളം പേർ ഹിന്ദു പേരുള്ള സഖാക്കളായിരിക്കുമല്ലോ. അവരോട് ഒരു അഭ്യർത്ഥനയുണ്ട്. നിങ്ങളുടെ കൂടെയുള്ള മാപ്പിള സഖാക്കളോടും നിങ്ങളെ ആട്ടിത്തെളിച്ചു കൊണ്ടുവരുന്ന ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയോടും ഒരു ചോദ്യം ചോദിക്കണം. ആഴ്ചയ്ക്ക് ഒന്നു വെച്ച് നടക്കുന്ന മദ്രസ പീഡനങ്ങളൊക്കെ കണ്ടില്ലെന്ന് നടിക്കുന്ന നമ്മൾ ഈ ഒരൊറ്റ കേസിനെതിരെ മാത്രം എന്തുകൊണ്ടാണ് ജാഥയും പ്രതിഷേധവും നടത്തുന്നത്? അത് ഇരട്ടത്തപ്പല്ലേ എന്ന് ചങ്കുറപ്പുള്ളവർ മാത്രം ചോദിച്ചാൽ മതി. അങ്ങനെ ചോദിക്കുന്നവർക്ക് ഒരു ബോണസ് ചോദ്യം കൂടി തരാം. പണ്ട് സന്തോഷ് മാധവൻ കേസ് മറയാക്കി നമ്മൾ ആൾ ദൈവങ്ങളെ മുഴുവൻ ആക്രമിച്ചിരുന്നല്ലോ. അന്നെന്താണ്, നമ്മൾ ഹിന്ദു സന്യാസിമാരെ മാത്രം ആക്രമിക്കുകയും രോഗശാന്തി പെന്തക്കോസ്ത പാസ്റ്റർമാരെയും ബാബ ഫക്കീർ തങ്ങൾമാരെയും ഒക്കെ വെറുതെ വിട്ടത്. ഇത് ഇരട്ടത്തപ്പല്ലേ? ചങ്കുറപ്പുള്ള DYFA പ്രവർത്തകർ ഉണ്ടെങ്കിൽ സ്വയമെങ്കിലും ഒന്ന് ചോദിച്ചു നോക്കുക. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.